നമ്മുടെ പുതിയ വീട്ടിലേക്ക് എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ചെറിയൊരു യാത്ര ചെയ്യുകയാണ്. അപ്പോൾ യാത്ര എന്ന് പറയുന്നത് നമ്മുടെ പാലക്കാട് ചുറ്റൂരേക്ക് പോവുകയാണ്. ഞാൻ ഫാമിലി ആയിട്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മുടെ ചേട്ടായൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും കൂടി ഇങ്ങനെ ഒന്നിച്ച് പോവുകയാണ്. അപ്പോൾ ഇതൊരു ചെറിയൊരു ട്രിപ്പാണ്. ഇതൊരു ഒറ്റ ദിവസം കൊണ്ട് തീരുമാനിച്ചാണ് നേരെ പാലക്കാട് പോകാമെന്നൊക്കെ. അപ്പോൾ പാലക്കാടിൻ്റെ ഫാമിലി റിലേറ്റീവ്സ് എല്ലാം അവിടെ ഉണ്ട്, അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കൂടി ഒന്ന് ഒത്തുചേർന്ന് ഒരു ചെറിയൊരു കാഴ്ചകളൊക്കെ അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാമെന്ന് പറഞ്ഞാൽ അങ്ങനെ പോകുന്നൊരു പ്ലാനാണ്. അപ്പോൾ വലിയ പ്ലാനിങ് ഒന്നുമില്ല, നേരെ അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞാനിപ്പോൾ നമ്മുടെ സാധാരണ എല്ലാ വീഡിയോയിലും നമ്മൾ നേരെ ലൈവ് റെക്കോർഡിംഗ് ആണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഞാൻ ലൈവ് റെക്കോർഡിംഗ് ആയിട്ട് ഞാൻ ചെയ്യുന്നില്ല. കാരണം ലൈവ് റെക്കോർഡിംഗ് ചെയ്യുന്നതല്ല നമ്മളെപ്പോഴും ആ വണ്ടിക്കത് ഭയങ്കര ഒച്ചപ്പാട് പോലായിരുന്നു. അപ്പോൾ എനിക്കിങ്ങനെ സത്യം പറഞ്ഞ് എനിക്കിങ്ങനെ ഫാമിലി അടക്കിരുന്ന് വ്ലോഗ് ചെയ്യുന്നത് എനിക്കത്ര വലിയ പരിചയമില്ല. അപ്പോൾ ഞാനിപ്പോൾ അതറിയാം, ഇതൊരു വോയിസ് ഓവർ പോലെ കൊടുത്ത് ഈ വീഡിയോ ചെയ്യാമെന്ന് ഓർത്ത് ചെയ്യുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളുടെ ചാനലിൽ നമുക്ക് ഇതുപോലെ ഒരുപാട് ട്രാവൽ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യാം. ട്രാവൽ വീഡിയോസ് അതുപോലെ ട്രെക്ക് പരമായിട്ടും അങ്ങനെ നിങ്ങൾ പറഞ്ഞു എല്ലാ ടൈപ്പിലെ വീഡിയോസും നമ്മൾ ചെയ്യുന്നതാണ് നമ്മുടെ ചാനലിലേക്ക് വേണ്ടി. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ ഞാൻ വളരെയധികം പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ചെറിയൊരു ടണൽ പോലെ ഇതിൽ കയറിയിരിക്കുകയാണ്. അപ്പോൾ നല്ല മഴയുണ്ട്. നമ്മൾ പോകുന്ന വഴിക്ക് നല്ല രീതിക്ക് മഴ പെയ്യുന്നുണ്ടായിരുന്നു. നല്ല രീതിക്ക് മഴ പെയ്യുന്ന വെച്ചാൽ നമ്മളിവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ നേരെ തൃശ്ശൂർ എത്തുന്നതിന് മുമ്പായിട്ട്, അതായത് നമ്മുടെ പാലിയങ്കര ടോളിൻ്റെ ഒക്കെ ഭാഗമായപ്പോൾ നല്ലൊരു മഴ പെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ വെച്ചൊക്കെ നല്ല മഴയായിരുന്നു. അപ്പോൾ എല്ലാവരും ഫോട്ടോയൊക്കെ എടുക്കുന്നു. അപ്പോൾ നമ്മൾ ആദ്യമായിട്ടാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് കൂടി ഈ ഒരു റൂട്ടിൽ കൂടി നമ്മൾ പോകുന്നത്. ഇന്ന് ഞാൻ പോയിട്ടില്ല, ബാക്കി എല്ലാവരും പോയിട്ടെന്ന് തോന്നുന്നു. ഞാൻ പോയിട്ടില്ല. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു റൂട്ടിൽ കൂടി പോകുന്നത്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മളിപ്പോൾ. അപ്പോൾ നമുക്ക് കാഴ്ചകളെല്ലാം കാണാം. പിന്നെ ഇനി അവിടെ പോയിട്ടുള്ള കാഴ്ചകളെല്ലാം നമുക്ക് ഇതിൻ്റെ പുറകെ കാണിക്കുന്നതാണ്. അപ്പോൾ നല്ല മഴ തന്നെ ഇവിടെ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നല്ല രസകരമാണ് ഈ മഴയത്ത് ഇങ്ങനെ പോകുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ടോള് കിട്ടി നിൽക്കുകയാണ്. അപ്പോൾ ടോള് കിട്ടിയപ്പോൾ നിൽക്കുമ്പോൾ നമുക്ക് ചെറിയൊരു പണി കിട്ടുന്ന വെച്ചാൽ നമ്മുടെ വണ്ടിയുടെ ഫാസ്റ്റാഗ് വർക്കിംഗ് അല്ല. അത് കമ്പനി വന്ന ഫാസ്റ്റാഗാണ്. അപ്പോൾ അത് പോകാൻ വർക്കിംഗ് അല്ല. അപ്പോൾ അത് ഒരു പ്രശ്നമാണ്. അപ്പോൾ നമ്മൾ ടോൾ എടുക്കാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ ഇവിടെ ഫാസ്റ്റാഗിൻ്റെ കാര്യങ്ങളായിട്ട് നമ്മൾ ബന്ധപ്പെട്ട് അവിടെ നിൽക്കുകയാണ്. അപ്പോൾ അവിടെ ചെറിയൊരു ബ്ലോക്ക് കിട്ടി. അപ്പോൾ നമ്മൾ പിന്നെയും യാത്ര തുടർന്ന് അവിടെ നിന്ന് കുറച്ച് നേരം സമയം സ്പെൻഡ് ആയി. നമ്മൾ അവിടെ നിന്ന് കുറേ നേരം കഴിഞ്ഞിട്ട് നമ്മൾ പോകുന്നത്. അപ്പോൾ എല്ലാം പോകുന്ന വഴിക്കെല്ലാം മഴ കേട്ടോ. നല്ല രസകരമായൊരു ക്ലൈമറ്റ് തന്നെയാണ്. കാരണം നല്ലൊരു ക്ലൈമറ്റ്, നല്ല രസകരമാണ്. നമുക്ക് ഈ പാലക്കാട് റൂട്ടിലോട്ട് പോകുമ്പോൾ അവിടെ നല്ല പച്ചപ്പും ഗ്രീനറി നല്ല രസമാണ്. ഒരു കാഴ്ചകൾ നമുക്ക് ഈ സൈഡിലേക്ക് നിന്ന് കാണാൻ തന്നെ. അപ്പോൾ ആ പാടങ്ങളും നെൽകൃഷിയും എല്ലാം നല്ല രസകരമാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു റൂട്ടിലോട്ട് വരുന്നത്. അപ്പോൾ ഞാനിപ്പോൾ നമ്മുടെ സ്ഥലത്തെത്തി. അപ്പോൾ നമ്മളുടെ വീട്ടിലെത്തി. നമ്മൾ വീട്ടിലെത്തിയതിന് ശേഷം ഞാനിപ്പോൾ നടക്കാൻ വേണ്ടി പുറത്തോട്ട് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഒരു പാടമുണ്ട്. അപ്പോൾ ആ പാടത്തോട്ട് ഞാനിങ്ങനെ നടന്നിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പാടത്തോട്ട് നടന്നപ്പോൾ വന്നപ്പോൾ മഴ പെയ്യുന്നുണ്ട്, നല്ല രീതിക്ക് മഴ പെയ്യുന്നുണ്ട്. ഞാൻ വന്നപ്പോൾ മഴ ഉണ്ടായില്ല, ചെറിയൊരു പൊടിമഴയായിരുന്നു. അപ്പോൾ ഞാൻ കൂടെയൊന്നും കയ്യിലെടുത്തിട്ടില്ല, നേരെ ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു വെള്ളം പോകുന്നുണ്ട്. എനിക്കൊന്ന് പാടത്തേക്കുള്ള വെള്ളം കൊടുക്കുന്ന സംവിധാനമായിരിക്കും. അപ്പോൾ നല്ല രസകരം തന്നെയുണ്ട് ഇവിടുന്ന്. അപ്പോൾ ഞാനിങ്ങനെ മുഖം കാണിച്ചിട്ട് ആരാണ് കാണിക്കുന്നത്, ബാക്കി കാഴ്ചകൾ കാണിക്കുക. അപ്പോൾ എനിക്ക് മുഖം കാണിച്ചിങ്ങനെ പറയണമെന്ന് എനിക്കത്ര വലിയ പരിചയമില്ല. പരിചയമില്ലെന്ന് വെച്ചാൽ ഏതെങ്കിലും സംസാരിച്ചുകൊണ്ട് അത് എല്ലാവരും ആൾക്കാരിക്കുമ്പോൾ എനിക്ക് ഒരു ചെറിയ ചമ്മൽ വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ നല്ല രസകരമായ കാഴ്ചകൾ തന്നെ കേട്ടോ. അത് ഞാനിപ്പോൾ നമ്മുടെ സ്ഥലത്തെത്തി കഴിഞ്ഞ് ഞാനിപ്പോൾ നടക്കാൻ ഇറങ്ങി. അപ്പോൾ ഞങ്ങളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നടന്നുകൊണ്ടിരിക്കുകയെന്ന് വെച്ചാൽ ആ ഒരു പാടത്ത് ഇറങ്ങി പാടമൊക്കെ ഒന്ന് കാണാൻ വേണ്ടി ഞാൻ വെറുതെ അവിടെ നിന്ന് ബോറടിച്ച് ഇങ്ങനെ പുറത്തോട്ട് ഇറങ്ങിയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ അവിടെ ഇരുന്നു വെച്ചായിരുന്നു അവിടെ നിങ്ങോട്ട് പോകുന്നത്. അപ്പോൾ അവിടെ ഇരുന്നപ്പോൾ നല്ല മഴയായിരുന്നു. പിന്നെ ആ മരത്തിൻ്റെ അടിയിൽ കയറുന്ന പറഞ്ഞാൽ നമുക്ക് അധികം മഴ കിട്ടിയില്ല. ഇങ്ങനെ പോകുന്നു. ഇപ്പോൾ ചെറിയൊരു പൊടി മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് കാഴ്ചകളെല്ലാം കാണാം, കണ്ടുകൊണ്ട് പോകാം. അപ്പോൾ എനിക്ക് ഒരു ചെറിയ അമ്മൽ പോലെ ഉണ്ട് ഇങ്ങനെ വീഡിയോ ഒക്കെ മുഖം കാണിക്കുന്നതിനി. അത് എന്താണെന്ന് വെച്ചാൽ ഞാനിങ്ങനെ ഒറ്റയ്ക്കാണ്. അത് ആൾക്കാരുണ്ട്. ഫ്രണ്ട്സൊക്കെ ഉള്ളപ്പോൾ നമ്മൾ ഭയങ്കര ഒച്ചപ്പാടും ബഹളമൊക്കെ എടുത്തായിരിക്കും നമ്മളുടെ എല്ലാ വീഡിയോ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നല്ല രസകരം തന്നെയാട്ടോ ഇതുപോലത്തെ എക്സ്പ്ലോറിംഗ് ഒക്കെ നമുക്ക് ചെയ്യുന്നതൊക്കെ തന്നെ. നമുക്ക് മനസ്സിന് നല്ലൊരു നല്ല എന്താ ഒരു ഉന്മേഷം പോലെ കിട്ടുന്നുണ്ട് ഇതുപോലത്തെ ഒരു സ്ഥലത്തൊക്കെ വന്ന് നിൽക്കുമ്പോൾ. നമുക്ക് അവിടെ നിന്ന് പോകാൻ തോന്നത്തില്ല. ഇപ്പോൾ ഞാൻ അവിടെ മഴ കൊണ്ട് നിന്നപ്പോൾ പോലും അവിടെ നിന്ന് അനങ്ങാൻ തോന്നില്ല. അവിടെ കുറച്ച് നേരം അവിടെ ഇരിക്കാനൊക്കെ തോന്നി. കുറച്ച് നേരം കിടന്നുറങ്ങിയാലോ എന്നൊക്കെ തോന്നി. പിന്നെ മഴ ഉണ്ടായിരുന്നിട്ടോ. പിന്നെ നല്ല രസകരം തന്നെയാണ്. കാരണം ഇവിടുത്തെ കാഴ്ചകളും എല്ലാം ഞാനപ്പോൾ ആദ്യമായിട്ടാണ് ഞങ്ങൾ ഇപ്പോൾ ഇവിടുത്തെ ഈ പുഴയിൽ ഞാൻ കുറച്ച് നടന്ന് നമുക്ക് അപ്പുറത്തോട്ട് പോകാം. പുഴയല്ല കേട്ടോ, ഇത് ജസ്റ്റ് ഒരു ചാല് പോലെ ഇട്ടിരിക്കുകയാണ്. ഇത് ചാല് പോലെ ഇട്ടിരിക്കുകയെന്ന് വെച്ചാൽ എനിക്കൊന്ന് പാടത്തേക്കുള്ള വെള്ളം പോകാൻ വേണ്ടിയായിട്ട് കൊടുത്തിരിക്കുന്ന ഒരു ചാല് പോലെ കൊടുത്തേക്കണമെന്ന് തോന്നുന്നു. എനിക്കിതിനെപ്പറ്റി വലിയ ഐഡിയ ഇല്ല. അപ്പോൾ ഞാനിപ്പോൾ ഇതിൻ്റെ അകത്ത് നല്ല ക്ലിയർ വാട്ടറാട്ടോ ഇവിടെ. ഞാൻ വെറുതെ അഴുക്കൊന്നും കിടക്കുന്നില്ല. നമുക്കിപ്പോൾ നല്ലൊരു പ്രകൃതി മനോഹരമായ സ്ഥലം എന്നൊക്കെ പറയുന്ന തരത്തിലാണ്. അന്ന് പറയുന്ന തരത്തിലല്ല, എന്ന് തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇനി ഇതുണ്ട്. ഇവിടുത്തെ കാഴ്ചകളെല്ലാം നല്ല രസകരമാണ്. ഞാനപ്പോൾ ഇത് ഫുള്ളായിട്ട് വീഡിയോ എടുക്കണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഫുള്ളായിട്ട് എടുത്തിട്ടില്ല. ഞാനിങ്ങനെ ഒരു ഓടിച്ച് ഓടിച്ച് സ്കിപ്പ് ചെയ്ത ടൈപ്പിലാണ് ഞാനൊരു വീഡിയോ എടുത്തത്. കാരണം നേരെ നമ്മളിങ്ങനെ വലിയ പ്ലാനിങ് ഇല്ല. എനിക്കങ്ങനെ വലിയ ഇങ്ങനെ വീഡിയോ എടുത്ത് എനിക്ക് വലിയ പരിചയമില്ല. നമ്മുടെ മറ്റുള്ള വീഡിയോസിലും ഇതുപോലെയൊക്കെ തന്നെ കുറേ പോരായ്മകളെല്ലാം ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ കാരണം പ്രശ്നങ്ങൾ എന്തൊക്കെയുണ്ട്. പിന്നെ ഇതെനിക്കൊന്ന് ഇവിടെ ഇതൊക്കെ ഇട്ടിരിക്കുന്നത് ഇവിടെ ഓല വെച്ചിട്ട് വെച്ചിരിക്കുകയാണ്, ആ ഒരു മണലൊക്കെ വെച്ചിട്ട്. കാരണം അത് താന്നു വരികയാണ്. അവിടെ എനിക്കൊന്ന് പൊട്ടിയിട്ടവിടെ രണ്ടാമത് വെച്ചാണ്. ഇവിടെയും നല്ല രസകരമാണ്. അപ്പോൾ നമുക്ക് കാഴ്ചകൾ കാണുന്നതിനെക്കാട്ടും രസകരമായിട്ട് ഇവർ ചെയ്തിരിക്കുന്ന കാര്യങ്ങളാണ് കൂടുതൽ രസകരമാണ്. കാരണം അവിടെ പൊട്ടിപ്പോട്ട് അവർ ആ ഇത് കയറ്റി വെച്ചിട്ട് അതിൻ്റെ മേളിൽ മണ്ണിട്ട് വെച്ചൊക്കെ നല്ലതൊക്കെ വളരെ മനോഹരമാണ്. ഈ തെങ്ങും തൊപ്പൊക്കെ നിൽക്കണ തന്നെ കാണുന്ന നല്ല രസകരമാണ്. അതിൻ്റെ വേരൊക്കെ ഒന്ന് നിൽക്കുന്നുണ്ടോ. അപ്പോൾ എനിക്കൊന്നും ആ തെങ്ങ് നിൽക്കുന്നതും ആ ഒരു
മണ്ണൊക്കെ അങ്ങനെ കറക്റ്റാക്കി ചെയ്തെടുത്തേക്കുന്നതും അത് നടപ്പാതയൊക്കെ എടുത്തിരിക്കുകയാണ്. അപ്പോൾ ഒന്നും നല്ല വേസ്റ്റാക്കിയിട്ടില്ല, അതായത് ബാക്കി പാടവും ബാക്കി തെങ്ങിന്തോപ്പും പരിപാടിയൊക്കെ ആയിട്ട് അങ്ങനെ ഇട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളിതിൽ ഒറ്റ ദിവസത്തെ യാത്രയാണ്. നമ്മൾ ഇന്ന് രാവിലെ വന്ന് വൈകിട്ടാകുമ്പോൾ ഒരു ഈവനിങ് ആകുമ്പോൾ നമ്മൾ തിരിച്ച് പോകുന്ന തരത്തിലാണ് നമ്മൾ പ്രോഗ്രാം പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എൻ്റെ കസിൻസൊക്കെ എല്ലാം അവിടെ ഉണ്ട്, കസിൻ ചേട്ടനും അതുപോലെ ചേട്ടൻ ഫ്രണ്ട്സ് എല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ വന്നാണ് നമ്മൾ. അപ്പോൾ വന്നപ്പോൾ ഞാനങ്ങനെ നടക്കാൻ വേണ്ടി പുറത്തോട്ടിറങ്ങിയെന്നേ ഉള്ളൂ. നടക്കാൻ വേണ്ടി പാടങ്ങളൊക്കെ കണ്ട് ഇങ്ങനെ പോകാൻ നിർത്തപ്പോൾ നല്ല രസകരമായ പാടങ്ങളും അതുപോലെ ഇവിടെ വല്ല പാമ്പൊക്കെ ഉണ്ടാകുന്നത് ഞാനിത് നോക്കണിരുന്നത്. സൗണ്ടൊക്കെ എടുത്താണ് ഞാൻ പോകുന്നത്, കാറൊക്കെ ചവിട്ടി വല്ല പാമ്പെല്ലാം ഉണ്ടെങ്കിൽ അതുപോലെ. അപ്പോൾ ഞാൻ അതിട്ടാണ് ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത്, അതെനിക്കൊരു ഇതുണ്ട്. അപ്പോൾ കണ്ടുകൊണ്ട് കാഴ്ചകളൊക്കെ പോകാമെന്ന് ഓർത്ത് അങ്ങനെ ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള വീഡിയോസ് എല്ലാം കാണാം. ഇവിടെ നല്ല രസകരമായിട്ടുള്ള ഒരു അനുഭവങ്ങളൊക്കെ തന്നെയാണ് ഇവിടെ മൊത്തത്തിൽ വരുന്നത്. അപ്പോൾ ഇവിടെ നല്ല കാറ്റൊക്കെ ഉണ്ട്, നല്ല രസകരമായ കാറ്റാണ് ഇവിടെ. നല്ല കാറ്റടിക്കുമ്പോൾ ആ ചെറിയൊരു പൊടിമഴയൊക്കെ നല്ലൊരു രസകരമായൊരു ഫീൽ തന്നെയാണ്. സാധാരണ മിക്കപ്പോഴും ഈ ഒരു സ്ഥലത്തോട്ടൊക്കെ വരുമ്പോൾ നല്ല വെയിലായിരിക്കും, പക്ഷെ നമുക്കിന്നിപ്പോൾ മഴയല്ലാറിനൊരു രസകരമായി തന്നെ ക്ലൈമറ്റൊക്കെ കിട്ടുന്നത്, നമുക്ക് വേറെ നടക്കാനൊക്കെ ഇറങ്ങാൻ നല്ല സുഖമാണ്. അപ്പോൾ അതൊക്കെ വളരെ എനിക്ക് വളരെ രസകരമായിട്ട് തന്നെ തോന്നി. ഞാൻ മൊത്തം ഇപ്പോൾ അടുത്തുകൂടിയാണ്, വേറെ ഒരു സ്ഥലത്തോട്ടൊന്നും അധികം പോകുന്നില്ല. പിന്നെ ഒരു ചെറിയൊരു പുഴയുണ്ട്, അത് നമ്മൾ കുറച്ച് നേരം വൈകിട്ടാകുമ്പോൾ പോകുന്നെന്ന് പറഞ്ഞായിരുന്നു. അവിടെ പോയിട്ട് തന്നെ ഒരു ചെറിയൊരു കുളിയുണ്ട്. ഓ ഹാ, ഒരു പുഴ ഇവിടെ അടുത്തുള്ള. അപ്പോൾ നമ്മൾ ഇതുപോലെ നല്ല ഗ്രാമപ്രദേശങ്ങളിൽ വരുമ്പോൾ ഒരു പ്രത്യേക രസമാണ്, കാരണം നമ്മൾ അവിടെ നിന്നൊക്കെ ഇങ്ങോട്ട് വരുമ്പോൾ നമുക്കൊരു പ്രത്യേക ഒരു ഉന്മേഷം തന്നെയാണ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നത്. അപ്പോൾ ഇതിനിപ്പോൾ വൈകിട്ടാകുമ്പോൾ നമ്മൾ തിരിച്ച് പോകും. ഞാൻ മെയിനായിട്ട് ഈ ഒരു പാടം തന്നെയാണ് ഈ ഒരു വീഡിയോയിൽ കാണിക്കണമെന്ന് തന്നെ എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമ്മൾ നല്ല നമുക്ക് ഇഷ്ടംപോലെ വീഡിയോസൊക്കെ ചെയ്യാം, നമുക്ക് ഇഷ്ടംപോലെ പുതിയ പുതിയ പരമായിട്ട് ടെക്നിക്കൽപരമായിട്ട് എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരാൻ കാണിക്കുകയും ചെയ്യാം. പിന്നെ വാഹനങ്ങൾ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കൂടുതലായിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഇതിൽ തോന്നുന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. അതായത് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ നമ്മുടെ ചാനലിൽ മെച്ചപ്പെടുത്തലോ കാര്യങ്ങളൊക്കെ വരുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയുക, നമുക്കതൊക്കെ നമ്മുടെ ചാനലിൽ വരുത്താമെന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ ഞാൻ വളരെയധികം പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമ്മളിപ്പോൾ ആ മറ്റേ കുളത്തിലോട്ട് പോയി കുളിച്ച് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ അടുത്ത് തന്നെയാണ് ആ ഒരു കുളം. അപ്പോൾ ആ ഒരു കുളത്തിൽ പോയി കുളിച്ച് വന്നു, നമ്മുടെ ഫാമിലിയിലെല്ലാവരും ഉണ്ട്. ഇപ്പോൾ നമ്മൾ തിരിച്ച് തന്നെ വീട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ രാത്രിയാണ് നമ്മൾ ഇറങ്ങിയിരിക്കുന്നത്. ഒരു 7:30 അപ്പോൾ നമ്മൾ തിരിച്ച് നമ്മൾ എറണാകുളത്തോട്ട് പോകുന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പോകുന്നുകൊണ്ടിരിക്കുമ്പോഴും നമുക്ക് ആദ്യമൊന്നും വില കുഴപ്പമുണ്ടല്ലോ, പിന്നെ ചെറിയ മഴയൊക്കെ കിട്ടി അങ്ങനെയൊക്കെയായിരുന്നു യാത്ര. അപ്പോൾ ഇതൊരു ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ ഇങ്ങനെ അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.